സന്ദർശിക്കൂ sainaplay.com. ഡൗൺലോഡ് ചെയ്യാം ആൻഡ്രോയിഡിലും iOSലും. പരീന്ദ്രന്റെ വിവാഹം മുടക്കിയതും അയാളെ ചതിച്ചതും എന്റെ ജീക്കയാണെന്ന കാര്യം അപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ജീക്ക വീണ്ടും വീണ്ടും ചതിക്കുഴികൾ ഒരുക്കുകയായിരുന്നു. ഞങ്ങൾ വാക്ക് പറഞ്ഞ വാക്കാ അല്ലടോ. അത് പിന്നെ എനിക്കറിഞ്ഞില്ല. പേപ്പേഴ്സ് എല്ലാം ഓക്കെ. ഇനി ജീക്കയ്ക്ക് സ്റ്റാർലൈൻ്റെ മുഴുവൻ ഷെയർസ് വേണമെങ്കിലും കൈമാറ്റം ചെയ്യാം. അല്ല, ഹരീന്ദ്രൻ തന്ന് പോറോഫറ്റോണയാണെന്നല്ലേ പറഞ്ഞത്? ഇതിപ്പോ സ്റ്റാർലൈൻ്റെ മുഴുവൻ ആസ്തികളും ജീക്കയുടെ പേരിൽ തന്നെ തന്നിരിക്കുകയാണല്ലോ. അപ്പം നിന്നാ പോരെ, കുഴി എണ്ണണോ സാറേ? അടിച്ച് കോണ്ടട്ടി നടക്കുന്ന അയാളെ കൊണ്ട് എന്ത് പേപ്പർ വേണമെങ്കിലും ജീക്കയ്ക്ക് ഒപ്പിടിക്കാൻ പറ്റും ഇല്ലേടോ? ഇത് ജീക്കയെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമല്ല, ഇട്ടിവിട്ട് സാധനല്ലേ കയ്യിലിരിക്കുന്നത്. അവളുടെ സപ്പോർട്ട് ഉണ്ടാവും. നമുക്ക് ഇനി കാര്യത്തിലേക്ക് കടക്കാം. 25% ഷെയർസ് സ്റ്റാർലൈനിലേക്ക് നീക്കി വെച്ചുകൊണ്ട് ബാക്കി 75% ഞാൻ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. എത്ര കോടിക്ക് ഉറപ്പിക്കാൻ പറ്റും? ഈ കോടികളൊക്കെ തന്നെ എവിടെ കൊണ്ടുപോയി വെക്കോടോ? അനിൽ അംബാനി മുകേഷ് ഒക്കെ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയവരാ. ഇത് കണ്ണടച്ചു തുറങ്ങുന്നതിന് മുമ്പ് ബിൽഗേറ്റ്സ് ആവുമ്പോല്ലേ നമ്മുടെ ഈ കൊച്ചു പയ്യൻ ജീക്കെ. നല്ലല്ലേ, ഈ കള്ളക്കളിക്കൊക്കെ ഞാൻ കൂട്ടു നിൽക്കാം. സ്റ്റാർലൈൻ്റെ ഡീൽ ആയതൊട്ട് ബാർഗൈനിങ്ങും വേണ്ട. പക്ഷേ തന്റെ ആ പൂജ ഒന്ന് പരിചയപ്പെടുത്തി തരണം. കേട്ടിടത്തോളം നല്ല ഉരുപ്പിടിയാണെന്നാ പറയുന്നേ. എങ്ങനെ, ഇപ്പൊ വിളിച്ചാ വരുമോ? വിളിക്കാതെ വേണേലും വരും. ഇതാണോ പൂജ? എന്താ, തനിക്ക് ഉരുപ്പടി നോട്ടമുണ്ടോ? ജീക്കെ ഒന്നിങ്ങി വന്നേ. എക്സ്ക്യൂസ് മീ. പോയിട്ട് വാ. അവന്മാരെന്നെ കുറിച്ച് പറയുന്നു കേട്ടിട്ട് താൻ എന്താ ഒന്ന് മിണ്ടാതിരുന്നേ? എന്റെ മോളെ കോടികൾ കിട്ടുന്ന ബിസിനസ് ഡീലാ നടക്കാൻ പോകുന്നത്. ചില കമന്റ്സ് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. നമുക്ക് എന്ത് നഷ്ടം വരാനാടി? തനിക്കിതൊന്നും പ്രശ്നമില്ലായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ മാനമാ പോകുന്നത്. മാത്രമല്ല ജി കെ, ഹരീന്ദ്രൻ തന്റെ ക്ലോസ് ഫ്രണ്ടാ, അയാളെ ചതിച്ചിട്ട് ആ ഫ്രോഡുകളായിട്ടുള്ള കൂട്ടൊന്നും വേണ്ട. ഹെടി മണ്ടി, നമുക്ക് ആരുമായിട്ടും കൂട്ടൊന്നുമില്ല. നമുക്ക് കൂട്ടുതേ ഇതുമായിട്ട് മാത്രാ. നിനക്കും കാശ് വേണ്ടേ? ഇത്തരം കാശ് എനിക്ക് വേണ്ട. ഞാനിത് ഹരീന്ദ്രനോട് പറയും. ഞാൻ ഹരീന്ദ്രനോട് പറഞ്ഞാൽ തകരുന്നത് ജി കെയുടെ സ്വപ്നങ്ങളായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു ചതിക്ക് കൂട്ടു നിൽക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. നീ ഹരീന്ദ്രനെ വിളിച്ചു പറഞ്ഞല്ലേ? ഇല്ല, വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഡാ, നീ ഇത്രയും വലിയ ചതി ചെയ്യരുത്. നമുക്ക് പിറക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ഗതി കിട്ടില്ല. ഞാൻ ചതിച്ചാ നീ എന്ത് ചെയ്യും? ഇല്ല, നിന്നെ കൊണ്ട് അത് ഞാൻ ചെയ്യിക്കില്ല. അന്ന് പ്രോഗ്രാം തീരാൻ കുറേ ലേറ്റായി. അത് കഴിഞ്ഞ് രാത്രിയിൽ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തത് കാരണം റോഡരികിൽ കണ്ട ഒരു കടയുടെ മുന്നിൽ ഞാൻ എൻ്റെ സ്കൂട്ടി നിർത്തി. എന്റെ നിലവിളിയൊന്നും ആഞ്ഞടിച്ച കാറ്റിലും മഴയിലും ആരും കേട്ടില്ല. ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവിടെ സംഭവിച്ചത്. അന്ന് അവരെന്നോട് കാണിച്ച ക്രൂരത ഇനി ഒരു പെണ്ണിനും ഉണ്ടാവരുത് എന്നാണ് എന്റെ പ്രാർത്ഥന. അർത്ഥബോധാവസ്ഥയിലായിരുന്ന ഞാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. എന്റെ മാനവും ശരീരവും മാത്രമല്ല, ജീവൻ തന്നെയായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. എനിക്ക് അവൾ ഒരു പ്രാവശ്യം കൂടി വേണം, എന്നിട്ട് വന്നാ മതി. ഞാൻ അവിടെ ഇറങ്ങി. ശരി, നടക്കട. Yeah.
ഹലോ ജി കെ സാറല്ലേ, ഇത് സോമന. ആ ജി കെ സാറേ, ഇത് സോമനാണെന്ന്. അവള് വെണ്ടുരുത്തി പാലത്തിൽ നിന്ന് താഴ്ത്തോടി ആടി. ഓ, കൂടെ ചാടാ, അല്ലെങ്കിൽ രക്ഷപ്പെട്ടു വരുന്നീന. എന്റെ പൊന്ന് സാറെ, ഇവിടെ ഭയങ്കര അടിയൊഴുക്ക. നിമിഷങ്ങൾക്കുള്ളിൽ അവള് കടലിലെത്തും. സാറ് അവളെ കുറിച്ച് പേടിക്കണമെന്നേ. പിന്നെ ബാക്കി കാശ് ഞാൻ ഓഫീസിൽ വന്ന് വാങ്ങിച്ചോളാം. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ എന്റെ പൊന്ന് ജി കെ സാറെ പേടിക്കണ്ടെന്ന്. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്. ഓക്കെ, വാടാ വാടാ, വാ വാ, നമ്മുടെ പണി കുറച്ച്. ആ രാത്രിയിൽ തന്നെ ജി കെയെ കാണണമെന്ന് എനിക്ക് തോന്നി. ജി കെയുടെ വീട്ടിലെത്തിയ ഞാൻ അയാളോടൊപ്പം ഡോർ തുറന്നിറങ്ങിയ അലക്സാണ്ടറുടെ കണ്ണിൽപ്പെടാതെ വണ്ടിയുടെ പിറകിൽ ഒളിച്ചു. അപ്പോ മേനോജറിന്റെ മകളുമായുള്ള കല്യാണം ഉടനെ ഉണ്ടാവൂലേ? അടുത്ത ആഴ്ച തന്നെ നടത്തണമെന്ന മേനോൻ സാറ് പറഞ്ഞു. സ്റ്റാർലൈൻ മുഴുവൻ ജി കെയുടെയാണെന്ന് അറിഞ്ഞ പിന്നെ മേനോൻ വിടുവോ? അല്ലേലും നിനക്ക് മേച്ച് മേനോന്റെ മോള് തന്നെയാ. നല്ല സുന്ദരി കുട്ടിയാ മഞ്ജു. അല്ല, അപ്പൊ ഈ വാണാലിപ്പെണ്ണ് പൂജ നീ എങ്ങനെ ഒഴിവാക്കും? നീ എന്തായി ആലോചിക്കുന്നത്? ആ, എങ്ങനെയെങ്കിലും ഒഴിവാക്കിയല്ലേ പറ്റത്തുള്ളൂ. ലോകം മുഴുവനും നിരങ്ങി നടന്ന തേവിടിച്ച അവളിപ്പോ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നേക്കാ. അപ്പൊ രജിസ്ട്രേഷന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പെണ്ണേ മുന്നിൽ സ്നേഹപ്പാടം നീയല്ലേ, കാണിപ്പൊന്നായി നീയില്ലേ. പൊന്നയലിൻ വക്കത്തെ പുന്നമണി.